ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ക്യാരറ്റ് കസ്റ്റാർഡ് പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനിവിടെ 3 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് തവണ ഓർഡർ കിട്ടിയ ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ അതിനു മുമ്പേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് ക്യാരറ്റ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലൊന്ന് അരച്ച് മാറ്റി വെക്കാം. ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു പാക്കറ്റ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാക്കറ്റ് പാലിന് ഒരു 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആണ് ആവശ്യം. അപ്പോൾ ഈ ഒരു സെയിം ടൈമിൽ തന്നെ നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ പാല് നന്നായി തളിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു അര ടിന്ന് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഞാനിതിലേക്ക് നമ്മൾ ക്യാരറ്റ് അടിച്ചു വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. നമ്മുടെ ചൈന ഗ്രാസും നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാനൊരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചിട്ട് ഈ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചൈന ഗ്രാസ് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു തിളവന്ന് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് ഇത് തണിഞ്ഞതിന് ശേഷം നമുക്കിത് ട്രയലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കസ്റ്റർഡ് ലെയർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് പാലെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു നോൺ സ്റ്റിക് പാനിലേക്ക് ഒരു 1/2 പേക്ക് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പാല് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റർഡ് മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി വെക്കാൻ മറക്കരുത്, പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കസ്റ്റർഡ് നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് തീയൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ലെയർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ നെയ്യിലേക്ക് നമുക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ ഒഴിച്ചതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട്, അപ്പോൾ അതും ഞാൻ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് പഞ്ചസാര വേണേലും ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ട്രേയിലേക്ക് ഒഴിച്ച ക്യാരറ്റ് മിക്സ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ മേലേൽ നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ 3-ാമത്തെ ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. ഈ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അണ്ടിപ്പരിപ്പും ഈ കസ്റ്റർഡ് ലെയറും ഇതെല്ലാം കൂടി ഒന്ന് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിംഗ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കുക.